ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ഒരു തീർത്ഥാടന യാത്രയ്ക്ക് പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. എവിടേക്കാന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. യെസ്, നമ്മൾ മലയാറ്റൂർ മലയും കയറി പോകാനായിട്ട് നിൽക്കുകയാണ്, റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഉച്ച ഒരു 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും തിരിച്ചു വരുമ്പോൾ ഒരു 10 മണിയൊക്കെ കഴിയും. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ 2 മണിക്കൂർ യാത്രയുണ്ടാവും എന്ന് വിചാരിക്കുന്നു, അല്ലേ ഏട്ടാ? 2 മണിക്കൂർ യാത്രയുണ്ടാവും. അപ്പോൾ ഈ ഒരു മലയാറ്റൂർ മലയിലേക്കുള്ള യാത്രയ്ക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ചൊന്നുമല്ല, 15 വർഷത്തിന് ശേഷമാണ് ഞാനിപ്പോൾ മലയാറ്റൂർ മലയിലേക്ക് പോകുന്നത്, മല കയറാനായിട്ട് പോകുന്നത്. അപ്പോൾ അന്നത്തെ ഒരാളല്ല ഞാൻ ഇന്ന്, വേറെ ഒന്നുകൊണ്ടല്ല. അന്ന് 15 വർഷം എന്ന് പറഞ്ഞ മുന്നേ എന്ന് പറഞ്ഞാൽ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. അന്ന് ഇതിൻ്റെ ഞാൻ പകുതിയുടെ പകുതി പോലുമില്ല. പിന്നെ ഇന്നിപ്പോൾ നമ്മൾ തടി ഒരുപാട് കൂടി, 2 പ്രസവം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പിന്നെ നടപ്പും കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഇതാവും നമുക്ക് എന്നറിയില്ല. സോ നമുക്ക് എന്തായാലും പോയി നോക്കാം, മല കയറാൻ പറ്റുമോ. മുത്തപ്പനെ വിളിച്ച് അങ്ങോട്ട് കയറാം എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വിശുദ്ധ തോമസ് ലിഹയുടെ പാദസ്പർശം ഏറ്റുവാങ്ങിയ മണ്ണിലേക്ക് നമ്മളിതാ ഒരു തീർത്ഥാടന യാത്രയായിട്ട് എത്തിയിരിക്കുകയാണ്. ഇവിടെ മലയുടെ അടിവാരത്ത് തന്നെ വലിയൊരു പാറമേ വിശുദ്ധ തോമസ് ലിഹയുടെ ഒരു പ്രതിമ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് വർഷങ്ങൾ മുന്നുവരെ ഇവിടെ കാട്ടാനകളുടെയൊക്കെ വലിയ ആക്രമണം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആനയുടെ തുമ്പിക്കൈ പോലും എത്താത്ത ഹൈറ്റിലാണ് ഈ തോമസ് ലിഹയുടെ പ്രതിമ ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തുടക്കത്തിലൊക്കെ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ നടന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് ഭയങ്കര കുരിശുകളും സാധനങ്ങളും ആയിരുന്നു. അതുകൊണ്ട് വീഡിയോ ഒന്നും ഞാൻ മര്യാദയ്ക്ക് എടുത്തില്ല കേട്ടോ. ഇപ്പോൾ ഈ എടുത്ത് തന്നെയുള്ളൂ. പിന്നെ ഇത് 14 സ്ഥലമൊക്കെ എത്തി കഴിഞ്ഞിട്ടാണ് ഇത് ഏറ്റവും മലമുകളിലത്തെ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും വലിയൊരു തോമസ് ലിഹയുടെ വലിയൊരു രൂപം ഇവിടെ വെച്ചിട്ടുണ്ട്. ചുറ്റും ഗ്ലാസ്സൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെയൊക്കെ രാത്രിയായി കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഒരു ശബ്ദമാണ് കേട്ടോ. അപ്പോൾ അടുത്തുള്ളവരൊക്കെ പറയണ കേട്ടത് ചീവീടുകളുടെ ശബ്ദമാണ് എന്നാണ് പറഞ്ഞത്. എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മുടെ ഇത് മലമുകളിൽ നിന്നുള്ള നല്ലൊരു വ്യൂ ആണ് ഈ കാണുന്നത്. നല്ല കുറേ നേരം ഇവിടെ വിശ്രമിച്ചൊക്കെയാണ് പിന്നീട് അങ്ങോട്ട് ആളുകൾ മല ഇറങ്ങാറുള്ളത്. ഇപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു സീസണാണല്ലോ. ഇപ്പോൾ ഈ നോമ്പ് കാലത്താണല്ലോ കൂടുതലും മലയാറ്റൂർ മലയിലേക്ക് ആളുകൾ കൂടുതൽ വരുന്നത്. ഇനി ഈ വരുന്ന ഓശാന ഞായർ തൊട്ടിട്ട് അങ്ങോട്ട് ഒടുക്കത്തെ തിരക്കായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ പോകുമ്പോഴും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് മലയാറ്റൂർ മലയിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ആനകുത്തിയ പള്ളി എന്നറിയപ്പെടുന്നത്. അപ്പോൾ യേശു 40 രാവും 40 പകലും ഉപവസിച്ചിരുന്നത് ഒരു വലിയൊരു മലമുകളിലായിരുന്നു. ആ ഒരു പാത പിന്തുടർന്നാണ് പിന്നീട് തോമസ് ലിഹ പലപ്പോഴും ഈ മലമുകളിൽ എത്തിയിരുന്നതും ഇവിടെ ഇരുന്ന് പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നതൊക്കെ. പിന്നീട് അങ്ങോട്ട് ഒരുപാട് അത്ഭുതങ്ങളാണ് ഈ തോമസ് ലിഹ വഴി ഈ ഒരു മലയാറ്റൂർ മലയിൽ പിന്നീട് സംഭവിച്ചത്. ഈ വരുന്ന ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ആദ്യ ഞായർ, അതായത് പുതുഞായറാണ് ഇവിടുത്തെ വലിയ തിരുനാളായിട്ട് ഇവിടെ ആഘോഷിക്കുന്നത്. അന്ന് ഇവിടെ ജനലക്ഷങ്ങളാണ് ഇവിടേക്ക് ഒഴുകി വരിക. ഒരുപാട് ആളുകൾ വളരെ വിശ്വാസത്തോടു കൂടിയാണ് ഈ മലയാറ്റൂർ മലയിലേക്ക് കടന്നു വരുന്നത്. ജാതിമത ഭേദമന്യേ എല്ലാ ഒരുപാട് വിശ്വാസികൾ ഇന്നും ഈ മലയാറ്റൂർ മലയിലേക്ക് വരുന്നതും പ്രാർത്ഥിക്കുന്നതും നമുക്ക് കാണാം. ഇതാണ് മലയാറ്റൂർ മലയിലെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള പൊൻകുരിശി എന്നറിയപ്പെടുന്ന രൂപം. അതുപോലെ തന്നെ തോമസ് ലിഹയുടെ പാറമേൽ പതിഞ്ഞ കാൽപ്പാടുകൾ ഇവിടെ വ്യക്തമായിട്ട് കാണാൻ നമുക്ക് സാധിക്കും. അങ്ങനെ തന്നെ നമ്മളിവിടെ മലമുകളിൽ റെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 1 മണിക്കൂർ ഏകദേശം റെസ്റ്റ് എടുത്തിട്ടുണ്ടാവും. അതിനുശേഷം ഇതാ നമ്മൾ താഴോട്ട് ഇതേ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്തുകൂടിയാണ് ഇറങ്ങുന്നവരുടെ ഒരു വരികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 2 മണിക്ക് കഴിഞ്ഞ് 2:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു.
ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് മല ഇറങ്ങി താഴ്ത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ സമയം ഏകദേശം 9 മണിയായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ രാത്രി 9 മണിയായിട്ടുണ്ട്. അപ്പോൾ അധികം വീഡിയോസും കാര്യങ്ങളൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല കേട്ടോ. മെയിനായിട്ട് നമ്മളിതൊരു തീർത്ഥാടന യാത്രയായിട്ട് വന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.